നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് നേതാക്കളുടെ നീക്കം. മലബാറിൽ മുസ്ലിം ലീഗ് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. അധികാരത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ താഴെ ഇറക്കുക എന്നതാണ് ചില അനുനയ നീക്കങ്ങളും വലതുപക്ഷം നടത്തുന്നുണ്ട്. ഇടത് സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച എം എൽ എമാരെ തിരിച്ചെത്തിക്കുവാനാണ് ശ്രമം. കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖ് പഴയ മുസ്ലിം ലീഗ് നേതാവായിരുന്നു. 2016ലാണ് അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിച്ചതും വിജയിച്ചതും. എന്നാൽ റസാഖിനെ തിരിച്ച് മുസ്ലിം ലീഗിൽ എത്തിക്കുവാനാണ് ശ്രമം നടക്കുന്നത്. അദ്ദേഹവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ചയും നടത്തി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് സംസ്ഥാന നേതാക്കളുടെ നീക്കം. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം എ റസാഖിനെ 570ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ വിജയിച്ചത്. കൊടുവള്ളി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റായിരുന്നു കാരാട്ട് റസാഖ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊട്ടടുത്ത ദിവസം ഇടത് സ്വതന്ത്രനായി പത്രിക സമർപ്പിക്കുന്ന കാരാട്ട് റസാഖിനെയാണ് 2016ൽ കൊടുവള്ളിക്കാർ കണ്ടത്. എൽ ഡി എഫുമായി 2016ൽ ഉണ്ടായത് 5 വർഷത്തെ ഒരു എഗ്രിമെന്റ് ആയിരുന്നു എന്നാണ് കാരാട്ട് റസാഖ് പ്രതികരിച്ചത്. ആ എഗ്രിമെന്റ് പുതുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് ആണ് എന്നും പറയുന്നു. താൻ മുസ്ലിം ലീഗിലെ സ്ഥാനങ്ങൾ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ. പാർട്ടി അംഗത്വം രാജിവെച്ചിട്ടില്ല. മുസ്ലിം ലീഗ് തന്നെ ഇതുവരെ പുറത്താക്കിയിട്ടുമില്ല. ഇങ്ങനെയാണ് കാരാട്ട് റസാഖ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ താനിപ്പോഴും മുസ്ലിം ലീഗ് ആണെന്നാണ് കാരാട്ട് റസാഖ് പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇങ്ങനെയും റസാഖ് പറയുന്നുണ്ട്. പ്രാദേശികമായ ചില എതിർപ്പുകളാണ് നിലനിൽക്കുന്നത്. മുൻപും അത് തന്നെയായിരുന്നു പ്രശ്നം. എന്തായാലും ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. താൻ എന്നും മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും വോട്ട് കൊണ്ടാണ് താൻ ജയിച്ചത് എന്നും പറയുന്നു കാരാട്ട് റസാഖ്. യു ഡി എഫുകാർക്ക് എല്ലാ സഹായങ്ങളും എം എൽ എ എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൽ ഡി എഫിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല കാരാട്ട് റസാഖ്. എൽ ഡി എഫിൽ നിന്നും സർക്കാരിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഈ വിഷയം യു ഡി എഫ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. 2016ൽ തെരഞ്ഞെടുപ്പിലാണ് കാരാട്ട് റസാഖ് ലീഗുമായി തെറ്റിപ്പിരിഞ്ഞ ഇടത് സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ചത്. 2011ൽ 16,000ൽ പരം വോട്ടുകൾക്ക് വി എം ഉമ്മർ വിജയിച്ച കൊടുവള്ളിയിൽ 2016ൽ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം എ റസാഖിനെ അട്ടിമറിച്ചു. വെറും 573 വോട്ടുകൾക്കായിരുന്നു ആ വിജയം. കേരളം രൂപീകരിച്ച കാലം മുതൽ പരിശോധിച്ചാൽ 2 തവണയാണ് മണ്ഡലം യു ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2006ൽ പി ടി എ റഹീമിലൂടെയും 2016ൽ കാരാട്ട് റസാഖിലൂടെയും എൽ ഡി എഫ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയായിരുന്നു അത്. 2011ൽ സി പി എം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചപ്പോൾ മണ്ഡലം കൈവിട്ടു പോവുകയും ചെയ്തു. എഗ്രിമെന്റ് പുതുക്കണോ എന്നത് എൽ ഡി എഫ് തീരുമാനിക്കേണ്ടതാണ് എന്ന് കാരാട്ട് റസാഖ് പറയുമ്പോൾ അതിന് ഒരു സാധ്യത മാത്രമേ രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നുള്ളൂ. റസാഖിന്റെ ഡിമാൻഡുകൾ സി പി എം അംഗീകരിച്ചാൽ മുസ്ലിം ലീഗിലേക്ക് പോകില്ല എന്ന് തന്നെയാണത്. എൽ ഡി എഫ് നൽകിയ പിന്തുണയെ കുറിച്ച് ആവർത്തിച്ചു പറയുന്ന ആളാണ് റസാഖ്. കാരാട്ട് റസാഖിനെ കൊടുവള്ളിയിൽ വീണ്ടും മത്സരിപ്പിക്കുവാനാണ് സി പി എമ്മിന്റെ നീക്കവും. ഇത് സംബന്ധിച്ച് റസാഖിന് സൂചനയും കൈമാറിയിട്ടുണ്ട്. ഇനി മത്സരിച്ചാലും സ്വതന്ത്രനായി തുടരുമെന്നും ഒരു പാർട്ടിയിലും നിൽക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്നുമാണ് കാരാട്ട് റസാഖ് പറയുന്നത്.